ക്ഷമതയും ശക്തിയും ആർജിക്കുവാനായിട്ട് പരിശീലനവും പ്രയത്നവും ആരംഭിക്കേണ്ടതാണ്. എന്നാൽ ഇതിന് അവസാനമുണ്ടാകുന്നതല്ല. നീ സർവജ്ഞനായിരിക്കുന്നു എന്ന ഭാവം മാത്രം ഒരിക്കലും നിന്നിൽ നിന്നുണ്ടാവരുത്. ഒരിക്കലും തങ്ങളുടെ കഴിവുകളിൽ അഹങ്കരിക്കുവാൻ പാടില്ല. പരിശീലനം ആർജിക്കുന്നവർ പ്രയത്നിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരുന്നത് പരിശീലനം നൽകുന്ന വ്യക്തിക്കാണ്. നന്ദി. വീഴുമ്പോൾ എഴുന്നേൽക്കുവാൻ സാധിക്കാതെ വരുന്നവർ യോദ്ധാക്കളാവുന്നില്ല. നന്ദി. കരങ്ങളുടെ ഉപയോഗം തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. ശക്തിയുള്ളത് ആയുധങ്ങളിലല്ല. ഈ ഒരു യോദ്ധാവിന് ശരീരത്തിന്റെ പരിമിതികൾ ത്യജിക്കേണ്ടി വരിക എന്നത് അനിവാര്യമാണ്.